ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഈദ് പ്രിപ്പറേഷനിലാവൂല്ലേ? ഞാൻ ഈദിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. ഈദിന്റെ പാർട്ടിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്കായി. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും നല്ലൊരു ഹെൽത്തിയാക്കും. എല്ലാവരും ഈദിന് വേണ്ടി ഒന്ന് ഉണ്ടാക്കി എന്നോട് അഭിപ്രായം പറയണം. എന്നും ഞാൻ പറയുന്നത് പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 3 ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്നട്ട്. ഇത് എൻ്റെ കൈ കൊണ്ട് ഒരു പിടിയാണ് കേട്ടോ ഞാനിടുന്നത്. ബദാം. ഞാനിപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സുകൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഡേറ്റ്സും കുരു കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് നുറുക്കിയിടാം കേട്ടോ. നുറുക്കിയിട്ടതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഡേറ്റ്സും ഞാനിതിൽ നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി ബദാം ഇടാം. എൻ്റെ കൈ കൊണ്ട് ഒരു പിടി ബദാം ഇടാം. ഒരു പിടി തന്നെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് മെല്ലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് നന്നായി അടിച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കുഞ്ഞു ഇങ്ങനെ ആക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടിയാക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടിയാക്കിയെടുക്കുക. കണ്ട, എന്തൊരു സിമ്പിളാണ് അല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഉണ്ടാകും. ഇനി ഞങ്ങൾ ഫസ്റ്റ് ടൈമിലാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്ന ടൈമിൽ ഇവർ എന്താണ് ഛോട്ടാ ഭീമ എന്താ അങ്ങോട്ട് ടി വിയിൽ കാണുമ്പോൾ അതിൽ ഛോട്ടാ ഭീമാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. എന്തോ ഒരു കാർട്ടൂണിൽ അവർ ലഡു കഴിച്ചാൽ വലുതാവണ ഒരു ലഡു കഴിച്ചാൽ അവർക്ക് നല്ല ശക്തി വരേണ്ടത് ഛോട്ടാ ഭീമൻ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ലഡു വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ലഡു വേണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഭയങ്കര അംഗം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലഡു ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീട്ടിൽ ഈ 3 സാധനങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് വെറുതെ ഒന്ന് അടിച്ച് ഉണ്ടാക്കാൻ പറ്റും, വെറുതെ ഒന്ന് അടിച്ച് നോക്കി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. ഡേറ്റ്സ് നല്ലത്, കാഷ്നട്ട്, ബദാമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹെൽത്തിയാണ്. നല്ലൊരു ഉണ്ട, ഹെൽത്തി ഉണ്ട. ഇതിന് എന്ത് പേര് ഇടണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒന്നും തീരുമാനിച്ചില്ല എന്ത് പേര്. ഹെൽത്തി ഉണ്ടാന്ന് ഇട്ടാൽ മതിയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലണ്ടി ഇടണമെങ്കിൽ കപ്പലണ്ടി ഇടാം കേട്ടോ. ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ എന്തായാലും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കാരണം കൊണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിള്ളേർക്ക് ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണ ഒരു ഐറ്റം അത്. പിള്ളേർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വയ്ക്കാൻ എന്തൊക്കെ ആണുള്ളൂ വീട്ടിൽ. പെട്ടെന്ന് കഴിയും സാധനങ്ങളിത്. നല്ല എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എല്ലാം മിക്സിയിലിട്ടൊന്ന് അടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു ഹെൽത്തിയാവും ചെയ്തു. ഈ ഡേറ്റ്സ് ഒക്കെ ഇട്ട് ഇറങ്ങണ നല്ല മധുരമുണ്ട്. മധുരത്തിന് നമ്മളൊന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല മധുരമുണ്ട്. ഇത് ഡേറ്റ്സിന് നല്ല മധുരമാണല്ലോ. പിന്നെ നട്സൊക്കെ ഇത്തിരി കുറച്ചും കൂടി ഇടണമെങ്കിൽ കുറച്ചും കൂടി ഇടാട്ട. പിന്നെ ഇങ്ങനെ നല്ല ബലം പിടിച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഉണ്ടിയായിട്ട് കിട്ടില്ലായിരുന്നു. നല്ല സോഫ്റ്റായി ഇരിക്കുന്ന ഡേറ്റ്സ് ആണെങ്കിൽ മാത്രം അങ്ങനെ ഉണ്ടിയാക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നു തോന്നുന്നു, പൊടിഞ്ഞ് കിടക്കും. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ സുഖം. നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 11 ഉണ്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഡേറ്റ്സും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാനും പിന്നെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനും സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തൊരു എളുപ്പം ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഈസി. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഈ ഉണ്ട വലുതാക്കി ഉണ്ടാക്കണമെങ്കിൽ വലുതാക്കി ഉണ്ടാക്കട്ടെ. ഞാൻ ചെറുതുണ്ടാക്കിയപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊരു ഭംഗിയുണ്ടല്ലോ, കാണാനും ഭംഗിയുണ്ട്, കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. എല്ലാവരും കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കി നോക്കിയാൽ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പിയുമായി ഇനിയും കാണാം. താങ്ക്.